ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ പെയ്ത് പ്ലാന്റ്സൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുവല്ലേ? എന്നോട് പ്ലാന്റ്സ് മേടിച്ചവരെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് കേട്ടോ. കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് പ്ലാന്റ് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാന്റ്സ് ഏതാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ. വൈറ്റ് കളറ് വെർവീനിയ പ്ലാന്റ്. വലിയ പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. നല്ലപോലെ ഷൂട്ട് വന്നിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. ഈ പ്ലാന്റിന് 60 രൂപയാണ്. നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് ഈ പിങ്ക് ലേഡിയാണ് കേട്ടോ. പിങ്ക് ലേഡി നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണല്ലോ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഇച്ചിരി വെയിൽ കേട്ടോ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇയാളെ കാണാൻ വേണ്ടി ഈ പ്ലാന്റിന് 30 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഈ റോസാ ചെടിയാണ് കേട്ടോ. ഇത് ആദ്യം ഫസ്റ്റ് പൂ വിരിയുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും. അത് കഴിഞ്ഞത് പിങ്ക് ഷെയ്ഡിലേക്ക് മാറുവേ. രണ്ട് കളറായിട്ട് വിരിയുന്ന മുള്ളില്ലാത്ത റോസയാണ് കേട്ടോ. ക്ലൈമിങ് റോസാണ്. ഞാനിവിടെ കമ്പ് കുത്തി പിടിച്ച റോസച്ചെടിയാണ് കേട്ടോ ഇത്. ഞാൻ മുമ്പ് സെയിൽ ചെയ്തിരുന്നു. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടോ ഉണ്ടോയെന്ന്. ഇതൊരു രണ്ട് പ്ലാന്റ് ആകുള്ളൂ കേട്ടോ. ആദ്യം ചോദിക്കുന്നവർക്ക് കൊടുക്കുവേ. ഇതിപ്പോഴും 30 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് നല്ല റോസ് കളറ് നല്ല അടുക്കായിട്ട് പൂ ഉണ്ടാകുന്ന മോർണിംഗ് ഗ്ലോറി പ്ലാന്റാണ് കേട്ടോ. ഡബിൾ പെറ്റിലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇത്രയും വളർന്നിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ 3-4 പ്ലാന്റേ ഉള്ളൂ. ഇത് ഞാൻ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ലെമൺ വൈൻ എന്ന് പേരുള്ള പ്ലാന്റ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ചട്ടിയിൽ നമുക്ക് കുഷിയായിട്ട് വളർത്താം, നല്ല ക്ലൈമ്പിംഗ് ആയിട്ട് അങ്ങനെയും വളർത്താം. ഇത് ഇപ്പോഴേ മുട്ടയ്ക്ക ആയി തുടങ്ങി. ഇത് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത് ഈ ഓർക്കിഡ് മെലസ്റ്റോമയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല വയലറ്റ്, സാധാരണ നമ്മുടെ മെലസ്റ്റോമ പൂ പോലെയൊക്കെ തോന്നും. എന്നാലും ഇച്ചിരി കട്ടിയുള്ള പൂക്കളുമാണ്, കട്ടിയുള്ള ലീഫുമാണ്. ഇത് നല്ലപോലെ വേര് എന്താ കൂടിന് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഈ പ്ലാന്റ് ഞാൻ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് ഒരു വെർബീനിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഡാർക്ക് പിങ്ക് കളർ പൂവുണ്ടാകുന്ന പ്ലാന്റാണ്. ഇതുകൊണ്ടല്ലേ നന്നായിട്ട് റൂട്ടൊക്കെ ആയി, നല്ല ശിഖരങ്ങളൊക്കെ ആയ പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. എനിക്ക് പേരറിയില്ല. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ. നല്ല ക്രീപ്പറായിട്ടൊക്കെ പടർത്തി വിടാവുന്ന പ്ലാന്റാണ്. എനിക്ക് ഇത് നിങ്ങളുടെ പേര് അറിയില്ല കേട്ടോ. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ലപോലെ ഇത് കണ്ടോ, വേരൊക്കെ വെളിയിലേക്കായി തുടങ്ങിയ പ്ലാന്റാണ്. ഇത് ഞാൻ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തതൊരു ഓർക്കിഡാണ് കേട്ടോ. ഇത് രണ്ട് കളറ് പൂക്കളുണ്ടാകുന്ന ഒരു ഓർക്കിഡാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. ഇത് ഞാൻ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ടെക്കോമ പ്ലാന്റാണ്. ഇത് വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതുണ്ട്, ഇത്രയും വളർന്ന പ്ലാന്റാണ്. ഇവിടെ നന്നായിട്ട് വേരൊക്കെ വെളിയിലേക്ക് വന്ന പ്ലാന്റാണ്. ഇത് ഞാൻ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു അസേലിയ പ്ലാന്റാണ് കേട്ടോ. നല്ല ഡാർക്ക് പിങ്ക് കളറ് പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ഇത് ഞാനിവിടെ കമ്പ് നിർത്തി പിടിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ലെൻഡാനയാണ് കേട്ടോ. നല്ല വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ലെൻഡാന. നല്ല ഹാങ്ങിങ് ആയിക്കിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഇത് ഞാൻ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ഓർക്കിഡാണ്. നല്ല ഡാർക്ക് വയലറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഓർക്കിഡാണ്. ഒത്തിരി പൊങ്ങി പോവില്ല. ഇതിൻ്റെ നല്ല കുറ്റിയായിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന സൈസ് ഓർക്കിഡാണ് കേട്ടോ. ഇത് ഞാൻ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റാണ് കേട്ടോ. നല്ല ഡബിൾ ഷെയ്ഡിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതുണ്ട്, നല്ല ചെറിയ പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും ഒരു ബട്ടർഫ്ലൈ പ്ലാന്റാണ് കേട്ടോ. നല്ല ഗ്രീൻ ലീഫായിട്ടുള്ള പ്ലാന്റ്, ചെറിയ പ്ലാന്റാണ്. ഇത് ഞാൻ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു പോയിൻസെറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞു. നല്ല റോസ് കളർ ഇതായിട്ട് നിന്നായിരുന്നു ഇതിൻ്റെ ലീഫൊക്കെ. ഇത് ഞാൻ 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് കുറച്ച് കോളിയാസിൻ്റെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം കട്ടിങ്സ് സെയിൽ ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു റൂട്ടായിട്ടുള്ള പ്ലാന്റ് ഉണ്ടോയെന്ന്. ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 10-45 വെറൈറ്റികളും ഉണ്ട്. എന്നോട് ആവശ്യമുള്ളവർ മെസ്സേജ് ഇട്ടാൽ മതി, ഞാനെന്തായാലും അതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. ഇത് ഒരു റൂട്ട് പ്ലാനിന്
ഇരുപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെയുള്ളത് കുറച്ച് ബന്ധിത്തൈകളാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, കുറ്റിച്ച് നിൽക്കുന്ന പൂക്കളാണ്. നല്ല ചട്ടിയിലൊക്കെ നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന എണ്ണമാണ് കേട്ടോ, പൊങ്ങിപ്പോവില്ല. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ, ഞാൻ ഫ്രീ ആയിട്ട് തരാം കേട്ടോ. ഒരുപാട് തൈകളുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ബൈ ഫ്രണ്ട്സ്.